എല്ലാം അറിയുന്നവൻ ഞാൻ ആറാം തമ്പുരാനിലെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഡയലോഗാണിത് ഇപ്പോൾ ആ ഡയലോഗ് അന്വർത്ഥമായിരിക്കുന്നത് ശിവശങ്കറിനാണ് ശിവശങ്കറിന് എല്ലാം അറിയാമായിരുന്നു എന്ന് സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും മറ്റ് അന്വേഷണ സംഘങ്ങൾക്കും മൊഴി നൽകിയിരിക്കുന്നു ശിവശങ്കറിന് എല്ലാം അറിയാമായിരുന്നു സ്വപ്നയുടെ എ ടു ഇസഡ് വരെയുള്ള കാര്യങ്ങൾ സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ ജോലി ലഭിച്ചത് ശിവശങ്കറിന്റെ ഒത്താശയോട് കൂടിയാണ് ഇതൊക്കെ കഴിഞ്ഞ കാര്യം പക്ഷേ ഇപ്പോൾ സ്വപ്ന പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് ശിവശങ്കറിന് അറിയാമായിരുന്നു വിശദമായി അറിയാമായിരുന്നു മാത്രമല്ല എങ്ങനെയാണ് സ്വർണ്ണം കടത്തേണ്ടത് എന്നതിന്റെ വിശദ വിവരങ്ങളും ശിവശങ്കർ സ്വപ്നയ്ക്ക് കൊടുത്തിരുന്നു ഉപദേശങ്ങൾ കൊടുത്തിരുന്നു എങ്ങനെയാണ് സ്വർണ്ണം കടത്തേണ്ടത് എന്നതിന്റെ ഉപദേശങ്ങൾ ശിവശങ്കർ സ്വപ്നയ്ക്ക് കൊടുത്തിരുന്നു ശിവശങ്കറിന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സിഎം രവീന്ദ്രനും സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ടായിരുന്നു സിഎം രവീന്ദ്രൻ ഇപ്പോൾ കോവിഡ് എന്ന പേരിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഏത് നിമിഷവും അന്വേഷണ സംഘം സിഎം രവീന്ദ്രനെ കൊത്തിക്കൊണ്ടുപോകും അപ്പോൾ ശിവശങ്കർ സിഎം രവീന്ദ്രൻ ഈ രണ്ടു പേർക്ക് അറിയാമായിരുന്നു സ്വർണം കടത്തുന്നതിൻ്റെ രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പ്രബലർക്ക് സ്വർണം കടത്തുന്നതിൻ്റെ രഹസ്യങ്ങൾ അറിയാമായിരുന്നു എന്നാണ് സ്വപ്ന മൊഴി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റു സ്റ്റാഫുകൾക്കും മറ്റു ചില സ്റ്റാഫുകൾക്കും സ്വർണം കടത്തുന്നത് അറിയാമായിരുന്നു കാലാകാലങ്ങളായി എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് തൊട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് സുഗമമായി ആ സ്വർണ്ണക്കള്ളക്കടത്ത് സുഗമമാക്കിയത് സി എം രവീന്ദ്രനും ശിവശങ്കറും ചേർന്നാണ് സി എം രവീന്ദ്രന് എല്ലാമെല്ലാം അറിയാമായിരുന്നു ശിവശങ്കറിനും എല്ലാമെല്ലാം അറിയാമായിരുന്നു ലൈഫ് മിഷൻ അഴിമതിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയ തുക കൃത്യമായി സി എം രവീന്ദ്രനും ശിവശങ്കറിനും വീതിച്ചു കൊടുത്തു സ്വപ്ന ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശിവശങ്കറിനും സി എം രവീന്ദ്രനും അറിയാമായിരുന്നു എന്ന് സ്വപ്ന മൊഴി നൽകുമ്പോൾ കേരള രാഷ്ട്രീയം ഇളകി മറിയുകയാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ മാറുകയാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പ് തന്നെ മാറുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സ്വപ്നം കാണാൻ പോലും പറ്റില്ല അത്രയേറെ ഗുരുതരാവസ്ഥയിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ടു കഴിഞ്ഞു എൽ ഡി എഫ് പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ യു ഡി എഫ് വിജയത്തിനായി കാത്തിരിക്കുമ്പോൾ സ്വപ്നയുടെ മൊഴികൾ ഏറെ നിർണായകമാകുന്നു സ്വപ്ന അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പലർക്കും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഈ മുഖ്യമന്ത്രി എവിടെ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പലരും സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് കമ്മീഷൻ വാങ്ങുമ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വ്യക്തി എവിടെ പോയി സ്വന്തമായി ഇൻ്റലിജൻസ് സംവിധാനമുള്ള വ്യക്തി സ്വന്തമായി പാർട്ടി ഇൻ്റലിജൻസ് ഉള്ള വ്യക്തി ഈ വ്യക്തി എവിടെ പോയി എന്ന ചോദ്യം ഈ വ്യക്തിക്ക് എന്തു പറ്റി എന്ന ചോദ്യം ഈ വ്യക്തിക്ക് കണ്ണില്ലേ എന്ന ചോദ്യം ഒക്കെ അവശേഷിക്കുന്നു വളരെ വിപ്ലവകരമായ ചരിത്രമാണ് പിണറായി വിജയനുള്ളത് പിണറായി വിജയൻ്റെ ചോര പുരണ്ട ഷർട്ട് നിയമസഭയിൽ വന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി വിജയനെ പോലീസുകാർ മർദ്ദിച്ച് അവശനാക്കുകയും അതിൽ നിന്ന് വീണ ചോരത്തുള്ളികൾ ഷർട്ടിൽ പതിയുകയും ആ ഷർട്ട് നിയമസഭയിൽ പ്രശ്നമാവുകയും ചെയ്തു അന്ന് കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി അന്ന് ചോരപുരണ്ട ഷർട്ട് കരുണാകരൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പിണറായി നടത്തിയ പ്രസംഗം ചരിത്രത്തിൻ്റെ ഭാഗമാണ് പിണറായി അന്ന് നടന്ന പ്രസംഗത്തിൽ പറഞ്ഞത് തനിക്കേറ്റ മർദ്ദനങ്ങളെക്കുറിച്ചാണ് തനിക്കേറ്റ അപമാനങ്ങളെക്കുറിച്ചാണ് തനിക്കേറ്റ ഭീഷണികളെക്കുറിച്ചാണ് ഇതൊക്കെ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മാറിയപ്പോൾ മുഖ്യമന്ത്രിയായി പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന അഴിമതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തു കൂട്ടുന്ന കൊള്ളത്തരങ്ങൾ കാണാതെ പോയി എന്ന് പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കില്ല എല്ലാം എല്ലാവർക്കും അറിയാമായിരുന്നു എല്ലാം അറിയുന്നവൻ ഞാൻ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാവം പക്ഷേ മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞില്ല ഇപ്പോൾ എല്ലാം അറിയുന്നവൻ ശിവശങ്കറാണ് എല്ലാം അറിയുന്നവൻ സി എം രവീന്ദ്രനാണ് എന്തായാലും സ്വപ്നയുടെ മൊഴി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സ്വപ്നയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു ആ മൊഴിയിൽ പറയുന്നു ശിവശങ്കറിന് അറിയാമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് അതിൽ നിന്ന് ഈ മനുഷ്യാതമൻ കമ്മീഷൻ വാങ്ങിയിരുന്നു സി എം രവീന്ദ്രൻ അറിയാമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് അയാളും കമ്മീഷൻ വാങ്ങിയിരുന്നു
മറ്റ് പല ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള മറ്റ് പല ഉദ്യോഗസ്ഥർക്കും സ്വർണ്ണക്കള്ളക്കടത്ത് അറിയാമായിരുന്നു. ഇതാണ് സ്വപ്നയുടെ മൊഴി. ഈ മൊഴിയിൽ ആടി ഉലയുന്നത് എൽ ഡി എഫ് സർക്കാരാണ്. ഈ മൊഴിയിൽ ആടി ഉലയുന്നത് പിണറായി വിജയനാണ്.